കാസർഗോട്ടെ പ്രമുഖനായ വ്യവസായിയെ കാണുവാൻ ദിവസങ്ങളായി നടത്തുന്ന ശ്രമം ഇന്നലെയാണ് വിജയപ്രദമായത്. എപ്പോഴും ദുബായിൽ തന്നെ താമസിക്കുന്ന ഈ കാസർഗോട്ടുകാരൻ തളങ്കരയിലുള്ള തന്റെ വീട്ടിൽ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ വരാറുള്ളൂ. ഇന്ത്യയിൽ വരുമ്പോഴൊക്കെ അദ്ദേഹം മംഗലാപുരവും മുംബൈയിലുമാണ് സമയം ചെലവഴിക്കാറുള്ളത്. അത്രയ്ക്ക് തിരക്കുള്ള ഈ വ്യവസായിയെ ഇന്റർവ്യൂ ചെയ്യുവാൻ മലബാർ മാഗസിൻ ശ്രമിച്ചപ്പോൾ മംഗലാപുരം മോത്തിമഹൽ ഹോട്ടലിൽ വൈകിട്ട് വരുവാനുള്ള അനുവാദം ലഭിച്ചു. വൈകുന്നേരം 5 മണിയുടെ വിമാനത്തിന് ദുബായിൽ നിന്ന് വരുന്ന ഈ വ്യവസായ പ്രമുഖൻ ഇന്ന് രാവിലെ ദുബായിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് പറയാനുള്ള അനുവാദമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അദ്ദേഹത്തെ കാസർഗോഡ് കാതർബായ് എന്ന് വിളിക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കുവാനോ ശബ്ദം റെക്കോർഡ് ചെയ്യുവാനോ അനുവദിക്കാത്തതുകൊണ്ട് ഡോക്യുമെന്ററി ശൈലിയിലാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പ്രഗത്ഭനായ ഒരു നേതാവ് കാസർഗോഡ് വരികയും അദ്ദേഹത്തിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് കാസർഗോട്ടുകാരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തെങ്കിലും വളരെ തണുത്ത പ്രതികരണമാണ് കാസർഗോഡ് ലഭിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പ്രമുഖനായ ഈ വ്യവസായിയുടെ അഭിപ്രായം ഞാൻ ചോദിച്ചറിഞ്ഞത്. എന്റെ ചോദ്യത്തിന് കാസർഗോട്ട് കാതർബായി പറഞ്ഞ മറുപടി, മലപ്പുറം ഒരു പിന്നോക്ക ജില്ലയാണെന്നും മലപ്പുറക്കാർ കാസർഗോഡ് വന്ന് ഉപദേശങ്ങൾ നൽകുന്നത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നുമാണ്. കേരളത്തിൽ ഏറ്റവും ഫോർവേഡായി കാര്യങ്ങൾ ചെയ്യുന്നവരും ഏറ്റവും ബിസിനസ്സിൽ പ്രാമുഖ്യമുള്ളവരും കാസർഗോട്ടുകാരാണ്. അതുകൊണ്ട് മലപ്പുറക്കാരുടെ ലീഡർഷിപ്പിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കോ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കോ കാസർഗോട്ട് വലിയ മാർക്കറ്റുണ്ടാവാൻ സാധ്യതയില്ല എന്ന് കാസർഗോട്ട് കാതർബായി എന്നോട് പറഞ്ഞു. എന്ന് മാത്രമല്ല, എയർ കണ്ടീഷൻ കാറിൽ പോകുന്നവരെ ഷണ്ടന്മാരെന്ന് വിളിച്ച് ആക്ഷേപിച്ച മലപ്പുറം നേതാവിന്റെ സമീപനം കാസർഗോട് കാതർബായിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കേരളത്തിൽ എന്തൊരു കാര്യവും നടക്കുമ്പോൾ അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് എയർ കണ്ടീഷൻ കാറിൽ പോകുന്ന ആളുകളാണെന്ന് കാസർഗോഡ് കാതർബായി ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ കാര്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ പരസ്യമായ പത്രസമ്മേളനം നടത്തുന്ന നിലമ്പൂർ MLA നിലപാടിനെ അദ്ദേഹം വിമർശിച്ചു. രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നും അത് ദുബായിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലോ അല്ലെങ്കിൽ ഇതുപോലെ മംഗലാപുരം മോത്തിമഹൽ ഹോട്ടലിലോ വെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്നും സാധാരണക്കാർക്ക് ഇതിൽ വലിയ പങ്കില്ലെന്നും നല്ലതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും കാസർഗോഡ് കാതർബായി ചൂണ്ടിക്കാണിച്ചു. മലപ്പുറക്കാർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് മലപ്പുറം ഒരു പിന്നോക്ക ജില്ലയായി നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. കോഴിക്കോട്ടങ്ങാടി വലിയൊരു സംഭവമാണെന്ന് കരുതുന്ന മലപ്പുറക്കാർക്ക് എന്താണ് ബിസിനസ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുംബൈയിൽ പോയി കാര്യങ്ങൾ കണ്ടു പഠിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തലമുറകളായി മുംബൈ ബിസിനസ് കണ്ടുപഠിച്ച കാസർഗോട്ടുകാരെ ഉപദേശിക്കുവാൻ മലപ്പുറക്കാർക്ക് കഴിയാത്തത് സ്വാഭാവികമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലപ്പുറത്തുള്ള പല കോൺട്രാക്ട് വർക്കുകളും ഈ വ്യവസായിയുടെ കമ്പനി എടുത്ത് നടത്താറുണ്ട്. എങ്കിലും അദ്ദേഹം ഇതുവരെ മലപ്പുറത്ത് പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ മാനേജർ സുലൈമാൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയും ദുബായിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്ന് കാസർഗോഡ് കാതർബായി എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് മലപ്പുറക്കാരോട് പ്രത്യേകമായ ദേഷ്യമൊന്നും ഉള്ളതായി സംസാരത്തിൽ എനിക്ക് തോന്നിയില്ല. എങ്കിലും മലപ്പുറക്കാരുടെ ഉപദേശങ്ങൾ കാസർഗോട്ടുകാർ കേൾക്കുന്നതിന് പകരം കാസർഗോട്ടുകാരുടെ വിജയം നോക്കി പഠിക്കുവാനും കാസർഗോട്ടുകാർ പറയുന്നത് കേൾക്കുവാൻ മലപ്പുറക്കാർ തയ്യാറാവുകയും ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സൗദി അറേബ്യ പോലെയുള്ള പിന്നോക്ക രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന മലപ്പുറക്കാരുടെ രീതിയും അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ദുബായിൽ പോലും നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെ കാസർഗോട്ടുകാരാണെന്നും മലപ്പുറക്കാർ കൂടുതലും തൊഴിലാളികളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൽ തൊഴിലാളികൾക്ക് കാര്യമായ ഒരു റോളും ഇല്ലെന്നും മുതലാളിമാർ തീരുമാനിക്കുന്നതിനനുസരിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്നും അതിനവർക്ക് വേണ്ടത്ര കമ്മീഷൻ കൊടുത്താൽ മതിയെന്നും കാസർഗോഡ് കാതർബായി എന്നോട് പറഞ്ഞു. ഇത്തരത്തിൽ ബിസിനസ് എന്താണെന്ന് അറിയുന്നത് കൊണ്ടാണ് കാസർഗോട്ടുകാർക്ക് വമ്പിച്ച ബിസിനസ് വിജയം ഉണ്ടാകുന്നതെന്നും അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. കാസർഗോഡുകാർ വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുവാൻ കാരണം അവർ മംഗലാപുരത്തും ബാംഗ്ലൂരിലും പഠിക്കുന്നതുകൊണ്ടാണെന്നും എന്നാൽ മലപ്പുറക്കാർക്ക് അന്തവും കുന്തവും ഇല്ലാത്തത് കേരളത്തിലെ കോളേജുകളിൽ പഠിക്കുന്നതുകൊണ്ടാണെന്നും കാസർഗോഡ് കാതർബായി അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ കോളേജുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് MA PhD പാസ്സായാൽ 10,000 രൂപയിലധികം ശമ്പളം കേരളത്തിലെവിടെയും ലഭിക്കുകയില്ല. കേരളത്തിന് പുറത്തുള്ള നഗരങ്ങളിൽ കേരള കോളേജുകളിൽ പഠിച്ചവരെ ജോലിക്കെടുക്കുകയുമില്ല. അതുകൊണ്ട് മലപ്പുറക്കാരുടെ വിദ്യാഭ്യാസ സങ്കല്പങ്ങൾ തെറ്റാണെന്നും അത് തിരുത്തേണ്ട കാലം അതിക്രമിച്ചുവെന്നും കാസർഗോഡ് കാതർബായി എന്നോട് പറഞ്ഞു. നിലമ്പൂർ MLA അൻവർ സാഹിബിന്റെ പുതിയ രാഷ്ട്രീയ പരീക്ഷണം വമ്പിച്ച ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ കാസർഗോഡ് കാതർബായി പറഞ്ഞത് ഈ പരിപ്പ് 13 ജില്ലകളിൽ വേവുമെന്നും 14-ാമത്തെ ജില്ലയിൽ വേവുകയില്ല എന്നുമാണ്. കാസർഗോട്ടുകാരുടെ അഭിപ്രായത്തിൽ കഴമ്പുണ്ടെന്നും അൻവർ MLA കാസർഗോട്ടുകാരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നും എനിക്ക് പോലും തോന്നുകയുണ്ടായി.